എല്ലാവർക്കും പുന്നാരി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നെയ്ച്ചോറിന്റെ കൂടെയും ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി. നമ്മൾ ഇത് വറുത്താണ് കറി വെക്കുന്നത്, അത്ര പ്രത്യേകതയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിനായി 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 6 സവോള കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ അരിയുമ്പം ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളിയും ആവശ്യത്തിന് പച്ചമുളകും. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടോ ഉറക്കുകയോ ചെയ്യാം. ഗരം മസാല, ചിക്കൻ മസാല ആവശ്യത്തിന്, ഒന്നര സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് ഈ കൂട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. മസാല ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായി പിടിക്കാൻ ഇത് 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇത് നമുക്ക് എണ്ണയിലിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. ചെറു തീയിലിട്ട് തിരിച്ചു മറിച്ചൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, ഒരുപാട് ഡീപ് ഫ്രൈഡ് ആവശ്യമില്ല. ചിക്കൻ എല്ലാം വറുത്ത് കോരിയ ശേഷം നമുക്ക് കറിക്കായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. ഞാനിവിടെ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഗ്രേവിക്കായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെയായിട്ട് യൂസ് ചെയ്യാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് വഴന്നു വരുമ്പം നമുക്കതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇനി 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി, ഞാനൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഗരം മസാല, ചിക്കൻ മസാല ആവശ്യത്തിന്, 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയുടെ പച്ചമണം മാറി വരുമ്പം അതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം തിളപ്പിച്ച് തന്നെ ഗ്രേവിയിലേക്ക് ഒഴിക്കാൻ നോക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് ഒരു 10 മിനിറ്റ് ചെറു തീയിൽ നന്നായി തിളപ്പിക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഗ്രേവി നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേന് വറുത്ത ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ചാറിലേക്ക് ഇറങ്ങി നല്ല സെറ്റാകും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.